ഒരു മനുഷ്യനെ, മനുഷ്യൻ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ 20 വർഷം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നിടം വരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 20 വർഷത്തോളം ഉണ്ട് അവൻ പഠിക്കുന്നു. 20 വർഷം പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവനും കള്ളിൻ്റെ ഗുണവും ദോഷവും പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വിദ്യാഭ്യാസം? അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയം തന്നെ. മര്യാദയ്ക്ക് മരിക്കാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലം വരെ വണ്ടി ഓടിച്ച് എത്തേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചില്ല 20 കൊല്ലം കൊണ്ടെങ്കിൽ എന്ത് വിദ്യാഭ്യാസം ഇത്? റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചില്ല, ബാക്കിയെല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് വിദ്യാഭ്യാസം ഇത്? 20 കൊല്ലം നിങ്ങൾക്ക് ഒരുത്തിനെ പരിശീലിപ്പിക്കാൻ കിട്ടിയിട്ട് നല്ലൊരു പൗരനാക്കി പുറത്തിറക്കാൻ നിങ്ങളെ, നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കുട്ടിയെ ഞാൻ 3 വയസ്സിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് 20-22 വയസ്സ് വരെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ട് തിരിച്ചു വിടുമ്പോൾ അവൻ ജീവിക്കാനെങ്കിലും പഠിച്ചവനായിട്ട് വിടണ്ടേ അവനെ? അപ്പം നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ എത്ര ദയനീയ പരാജയമാണ്. നിങ്ങളും ഞാനും പഠിച്ച പല കാര്യങ്ങളും ഒരു കാര്യമുള്ളതായിരുന്നോ? നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിലിന് നിങ്ങൾ ഈ പറഞ്ഞ കാലം വരെ പഠിച്ചതിൽ എത്ര ശതമാനം പ്രയോജനപ്പെട്ടിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ച് നോക്കി, ഒന്നൊരു ലിസ്റ്റ് എടുത്ത് നോക്കി. ആ സമയം കൂടി നിങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണമോ മറ്റ് മേഖലകളിലുള്ള പരിശീലനം തന്നിരുന്നെങ്കിൽ നിങ്ങൾക്കത്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഒരു സമൂഹത്തെ അഭിമുഖീകരിക്കാനുള്ള പരിശീലനം, അതല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സദസ്സിൽ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനുള്ള ഒരു പരിശീലനം, ഒരു സമൂഹത്തിൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ചിന്തകൾക്കോ ഉതകുന്ന പരിശീലനങ്ങൾ തന്നിരുന്ന ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും നിങ്ങൾക്ക് ഒരാവശ്യവും ഇന്ന് വന്നിട്ടുണ്ടാവില്ല. അതിന് പഠിപ്പിച്ച് നിങ്ങളെ തല്ലി ആ നേരം മുഴുവൻ നിങ്ങളിലെ മറ്റ് ചില വാസനകളെ വളർത്തിയെടുക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ജീവിത വിജയത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മൾ വേണ്ടാത്തതിന് വേണ്ടി നമ്മളുടെ ജീവിതത്തിൻ്റെ വലിയൊരു ശതമാനം കളയുകയും വേണ്ടതൊന്നും പഠിക്കാതെ പുറത്തിറങ്ങുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചെഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ സ്കൂളിൽ പോക്കല്ല പ്രധാനം,